റഷ്യൻ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ സംഭവത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ പോലീസിനോട് അടിയന്തര റിപ്പോർട്ട് തേടി. ദ്വിഭാഷയുടെ സഹായത്തോടെ പോലീസ് ഇന്ന് യുവതിയുടെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി ലതീഷ് ഇപ്പോൾ ചേരുകയാണ്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ലതീഷ്, എന്താണ് ഇതിലൊരു അപാകത? ആശുപത്രിയിൽ ചികിത്സ തേടുക സ്വാഭാവികമല്ലേ? ശരത്, വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി പരിക്കേറ്റ യുവതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 3 ദിവസം മുമ്പാണ് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇതിൻ്റെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത്, കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് കൂരാച്ചുണ്ടിൽ നിന്ന് പോയ ഒരു യുവാവിനെ അവിടെ വെച്ച് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നു. അങ്ങനെ അവിടെ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ളൊരു ബന്ധം കൂടുതൽ അടുക്കുന്നത്. അതേ തുടർന്ന് ഒരു 10 ദിവസം മുമ്പ് ഇവർ ഇന്ത്യയിലേക്ക് എത്തുന്നു. നേപ്പാൾ വഴിയാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തിയതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ബംഗളൂരുവിലെത്തുന്നു. ബംഗളൂരിൽ നിന്ന് ഒരു റെൻ്റെ കാർ വഴി കേരളത്തിൽ നാട്ടിലേക്ക് എത്തുന്നു. കോഴിക്കോട് കൂരാച്ചുണ്ടിലേക്ക് എത്തുന്നു. വീട്ടിൽ ഇത്തരമൊരു യുവതിയുമായി യുവാവ് വന്നതിനെ തുടർന്ന് വീട്ടുകാരുമായി യുവാവ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും അടക്കമുള്ള സഹോദരനും അടക്കമുള്ള ആളുകൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായി എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നുമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതേ തുടർന്ന് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണോ അതല്ല ഈ യുവാവിൻ്റെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇവർ ചാടിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇവർ വീട്ടിൽ നിന്നും ടെറസിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ചാടുന്നു. പരിക്കേറ്റ യുവതിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് പോലീസിൽ വിവരമറിയിച്ച് പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ഈ യുവാവ് അവിടെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇവർ കഴിഞ്ഞ 3 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ ഇവർ മറ്റു തരത്തിൽ ഡ്രഗ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നോ എന്നൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും ഇവർ കൃത്യമായ ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം മൊഴിയെടുക്കാം എന്നുള്ള നിലയിലാണ് പോലീസ് നിൽക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ദ്വിഭാഷയുടെ സഹായം കൂടി ഈ ഇവരുടെ മൊഴിയെടുക്കുന്നതിന് പോലീസിന് ആവശ്യമുണ്ട്. കാരണം ഇംഗ്ലീഷ് ഭാഷ ഇവർക്കത്ര വശമില്ല. അതുകൊണ്ട് റഷ്യൻ ഭാഷ അറിയുന്ന ദ്വിഭാഷയുടെ ഒരു സഹായം പോലീസ് തേടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഇടപെടൽ വരെ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അവർ ഒരു ദ്വിഭാഷിയെ പോലീസിന് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ദ്വിഭാഷയുടെ സഹായത്തോടെ ഇന്ന് മൊഴിയെടുക്കും. വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുന്ന നിലയാണുള്ളത്. പോലീസ് കേസെടുത്തിട്ടില്ല. കാരണം ഇവരുടെ മൊഴിയെടുത്ത ശേഷം പോലീസ് കേസെടുക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് പോയത്. ആ നിലയിൽ ഇന്ന് പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ദ്വിഭാഷയുടെ സഹായത്തോടെ ഇവരുടെ മൊഴിയെടുക്കും. ആ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇതിൻ്റെ റിപ്പോർട്ട് വനിതാ കമ്മീഷന് നൽകുക. ഒപ്പം കേസെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തുടർന്ന് പോലീസ് പോകും. ഈ യുവാവിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ യുവാവ് എവിടെയാണ് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. ബംഗളൂരിൽ നിന്നും വന്ന അതേ കാറിൽ തന്നെയാണ് യുവാവ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശരത്, ഇത്രയും വിഷയങ്ങൾ ആ ഒരു ചികിത്സ തേടലിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ലതീഷ് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതേക്കുറിച്ച് വളരെ ഗൗരവമായൊരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നത്.